Kadamattathu Kathanar Epi. രാഘവനെ പറ്റി വല്ല വിവരമുണ്ടോ? നീയും മോളും ഇനിയുള്ള കാലം ഇവിടെ തന്നെ കഴിയാനാണോ ഭാവം? ഏട്ടൻ വരുന്നത് വരെ അതുണ്ടാവോ? കല്യാണത്തിന് മുമ്പും ഇങ്ങനെ രണ്ടു വട്ടം വീട് വിട്ട് പോയിട്ടുള്ളതാ. അപ്പോഴൊക്കെ തിരികെ വന്നിട്ടുണ്ടല്ലോ. നിന്റെ കാര്യത്തിൽ അച്ഛനെ പറ്റി ഒരു തെറ്റായി പോയത് ആശയത്തോടുള്ള ഒരു തറവാടാണെന്ന് കണ്ടപ്പോ ചെക്കനെ കുറിച്ച് കൂടുതൽ ഞാൻ തിരക്കില്ല. ഇപ്പോ ഏതെങ്കിലും അമ്പലത്തിലൂടെ നടക്കുന്നുണ്ടാവും. എന്നും എന്നെ മോളേങ്കാൾ ദൈവകാര്യങ്ങളിലായിരുന്നല്ലോ ശ്രദ്ധ. വേദം അറിഞ്ഞുകൊണ്ട് വേദന മാറില്ല, ധൂവം കാട്ടിയോണ്ട് ശാപവും മാറില്ല. ആട്ടെ, വാസുദേവനും കുട്ടികളോടെ? അവര് ക്ഷേത്രത്തിൽ പോയതാ, ഇപ്പൊ വരും. നാളെ ആർച്ചയുടെ പിറന്നാളാണല്ലോ. അത് ഓർക്കുമ്പോ ഉള്ളിലൊരു ഭയമാണ്. നാലാമത്തെ പിറന്നാളല്ലേ. ജ്യോതിഷവിധി പ്രകാരം ഇനിയുള്ള ഒരു കൊല്ലം ആർച്ചയ്ക്കും അതുവഴി തറവാട്ടിനും ആപത്ത് നിറഞ്ഞ കാലമാണ്. അവര് വരുന്നുണ്ട്. അച്ഛനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്താ? നാളെ ആർച്ചയുടെ പിറന്നാളിന് പതിവ് പോലെ ആബേലച്ചന്റെ അടുത്തേക്കൊന്ന് പോയാലോ എന്നാ. നിനക്ക് ഈ കണ്ട പള്ളിയിലും പട്ടക്കാരന്റെ അടുത്തുള്ള നിരക്കം ഇനിയും നിർത്താറായില്ലേ? ഇതങ്ങനല്ല അച്ഛ, ആർച്ചയ്ക്ക് ഇനിയുള്ള കാലം ദോഷമുള്ള സമയമല്ലേ. അവിടെ ചെന്ന് അവിടുത്തെ കുട്ടികൾക്ക് അന്നദാനവും നടത്തി മടങ്ങണമെന്ന് ഒരാശയുള്ളതുകൊണ്ടാ. പുണ്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് ജോൽസിനും പറഞ്ഞിട്ടുണ്ടല്ലോ. ഭാനുമതിയും പോകുന്നുണ്ടോ? കുട്ടികളെയും കൂട്ടി പോവാന്നാ വിചാരിക്കണേ. ആ, നിങ്ങളുടെ ഇഷ്ടം അതാന്ന് വെച്ചാൽ അത് തന്നെ അടക്കട്ടെ. വാസുദേവ, പിന്നൊരു കാര്യം. എന്താ? ഇവിടെ മകര കൊയ്ത്ത് തുടങ്ങാറായി. ആ,